السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അള്ളാഹു നമുക്കൊക്കെ ഖൈറ് നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, അഭിവൃദ്ധി നൽകട്ടെ. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും മഴ പെയ്തോടെ അൽഹംദുലില്ല, ചൂടിന് നേരിയ ആശ്വാസം. അള്ളാഹു മഴ നമുക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. കേരളത്തിന്റെ കാലാവസ്ഥ, മഴ പെയ്യുന്നതും മഴ നിൽക്കുന്നതും വെയിലിന്റെ കാഠിന്യവും ഒക്കെ വ്യത്യസ്തമായ അളവുകളിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ അവസ്ഥകളിലാണ് ഓരോ വർഷം മാറുംതോറും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ ലഭിക്കേണ്ടുന്ന സമയത്ത് മഴ ലഭിക്കുന്നില്ല, കൃത്യമായ അളവിൽ മഴ ലഭിക്കുന്നില്ല. വേനൽക്കാലത്ത് മഴ പെയ്യുന്നു, മഴക്കാലത്ത് ശക്തമായ ചൂട് അനുഭവിക്കേണ്ടി വരുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരെ വിപരീതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ കോലം മറിയുക എന്നുള്ളത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അറബ് രാജ്യങ്ങളിൽ മഴ പെയ്യുന്നു, ഒമാൻ ഉൾപ്പെടെയുള്ള പല കൺട്രികളിലും ജലപ്രളയമുണ്ടാകും. കേരളത്തിലെ വെള്ളം വറ്റി വരണ്ട് മരുഭൂമി പോലെയായി മാറും. കേരളത്തിലെ മൂന്നാറും അതുപോലെ കേരളത്തിന്റെ പരിസരത്തുള്ള ഊട്ടിയും കൊടൈക്കനാലൊക്കെ തണുത്ത ഏരിയകൾ, തണുത്ത പ്രദേശങ്ങൾ, നമ്മൾ ടൂറിസ്റ്റ് പ്രദേശമായി കണ്ടിരുന്ന നല്ല മഞ്ഞ് പെയ്യുന്ന പ്രദേശങ്ങൾ, ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയും കേരളം മരുഭൂമിയായി മാറുകയും ചെയ്യുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് അനുഭവങ്ങൾ നമ്മെ എത്തിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ചോദിച്ചു, എത്ര മത്ത സാഅത്തി യാ റസൂലുള്ളാ, എപ്പോഴാണ് നബിയെ ലോകം അവസാനിക്കുക? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൽ മസ്ഊലു ഫീ ആലമി മിനസ് സാഇലി, ഈ വിഷയം ചോദിച്ച ആൾക്കും എനിക്കും ഒരേ അറിവാണ്. ജിബ്രീൽ, എനിക്കും അറിയില്ല, നിനക്കും അറിയില്ല, അല്ലെങ്കിൽ രണ്ടാൾക്കും അറിയാം, പുറത്തു പറയണം. അപ്പൊ ലോകാവസാനത്തെ കുറിച്ചുള്ള കൃത്യമായ, അത് എന്നാണ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു വിവരം പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ അതിന്റെ പല അടയാളങ്ങളും പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരടയാളമാണ് അന്തലിതല്ലാമ തബ്ബത്തഹ, കാര്യങ്ങൾ നേരെ വിപരീതമായി കോലം മറിയുക എന്നുള്ളത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് മരുഭൂമികൾ പച്ചപ്പുള്ളതായി മാറുന്നു. പച്ചപ്പുള്ള കേരളം, ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെട്ടിരുന്ന കേരളം, ആ കേരളം മരുഭൂമിയായി, വെള്ളമില്ലാത്ത വരണ്ട ഭൂമിയായി മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അനുഭവങ്ങൾ നമ്മോട് അങ്ങനെയാണ് പറയുന്നത്. ഈ ഒരു ചിത്രം നോക്കൂ, ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് കൊടൈക്കനാലാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇത് ഊട്ടിയാണ്, അല്ലെങ്കിൽ മൂന്നാറാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇത് ഊട്ടിയുമല്ല, മൂന്നാറുമല്ല, കൊടൈക്കനാലുമല്ല, ഇത് മണൽ പരപ്പുകൾ മാത്രം കാണപ്പെടുന്ന മരുഭൂമിയാണ്, ഗൾഫ് രാജ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിൽ എത്രയാളുകൾ വിശ്വസിക്കും? സൗദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിൽ എത്രയാളുകൾ വിശ്വസിക്കും? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഹത്താ തഊദ അർദുൽ അറബി മുറൂജും വഅൻഹാറ, അറബി രാജ്യം, അറബി കൺട്രികൾ, അറബ് രാജ്യങ്ങളിൽ പച്ചപ്പും നദികളും നിങ്ങൾ കാണുന്നത് വരെ, അതായത് കേരളത്തിന്റെ ഒരവസ്ഥയിലേക്ക് അറബ് രാജ്യങ്ങൾ നീങ്ങുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ആ ഒരവസ്ഥയാണ് ഇന്ന് അറബ് രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കൂ, മുമ്പ് അറബ് രാജ്യത്തിന്റെ അവസ്ഥയാണ്, ഇപ്പോ അറബ് രാജ്യത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ മറ്റൊരു ചിത്രവും കൂടിയാണ് ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കോലം മറിയുന്നു എന്നുള്ളത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, അള്ളാഹു കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരുഭൂമിയിലെ പച്ചപ്പ്, പച്ച പിടിച്ച ഈ കേരളത്തിന്റെ വരണ്ടവസ്ഥയും കണ്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ചില ഹദീസുകൾ മനസ്സിലേക്ക് ഓർമ്മ വന്നത് പങ്കുവെച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുൻഗാമികളൊക്കെ ജീവിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ കേരളത്തിന്റെ പച്ചപ്പും കേരളത്തിന്റെ അനുകൂലമായ കാലാവസ്ഥയും ആസ്വദിച്ചുകൊണ്ട്
ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴ ഇപ്പോഴും സമൃദ്ധമായി ആകാശലോകത്തുനിന്ന് ചൊരിയപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവോട് മഴയ്ക്ക് വേണ്ടി ഇനിയും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സൂറത്തുൽ ലുഖ്മാൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? മഴ എന്നാണ് പെയ്യുക, എവിടെയാണ് പെയ്യുക, എത്ര അളവിലാണ് പെയ്യുക, എങ്ങനെയാണ് പെയ്യുക, എല്ലാം അള്ളാഹുവിന് മാത്രമേ അതിൻ്റെ കൃത്യമായ അറിവ് അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമാണ്. പരമരഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പല അനുമാനങ്ങളും നിഗമനങ്ങളും പറയുമെങ്കിലും പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. അത് നിഗമനങ്ങളും അനുമാനങ്ങളും മാത്രമാണ്, കൃത്യമായ ഉറപ്പ് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു മസ്കിന വൈസ മുഗൈസ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഈ വരാനിരിക്കുന്ന വർഷക്കാലത്ത് സമൃദ്ധമായ ഒരുപാട് റഹ്മത്ത് ആകാശലോകത്ത് നിന്ന് നമുക്ക് ചൊരിയപ്പെട്ടാൽ മാത്രമേ അടുത്ത വേനലിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ വേനലിനേക്കാൾ കടുത്ത ചൂടും വരൾച്ചയുമായിരിക്കും നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയും അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. അമീൻ. ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.